ഹലോ, വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് കാൻ. ഇന്നത്തെ എപ്പിസോഡിൽ ഓണം സ്പെഷ്യൽ ഒരു നാലാമത്തെ വിഭവം അവിയലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ അവിയൽ എന്ന് വെച്ചാൽ കണ്ണൂർ സ്റ്റൈൽ അവിയലാണ്. അപ്പം ഞാൻ ഓരോരാൾക്കും ഓരോ രീതിയിലാണ്, ഇത് എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു അവിയൽ എങ്ങനെയാണ് നമുക്ക് കാണാം. അപ്പോൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ അതിനാവശ്യമായ പച്ചക്കറികളൊക്കെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനിപ്പം ബീൻസും പയറും, നമ്മളിവിടെ കണ്ണൂരിൽ ഇതിന് കോട്ടപ്പയർ എന്നാണ് പറയുക, ഉരുളക്കിഴങ്ങ്, ഇത് ഒരു മൂന്നാല് പയറും ഒരു മൂന്നാല് ബീൻസും എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ചേന, പച്ചക്കായ, ഇത് രണ്ടും കഴുകിയിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്, അതുകൊണ്ടാണ് ആ ഒരു കളറ്. പിന്നെ ക്യാരറ്റ്, അതുപോലെ തന്നെ മുരിങ്ങയ്ക്കായ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിയൽ ഞാനിപ്പം എടുത്തിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം. ഇപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഈ പച്ചക്കറികളൊന്ന് വേവിച്ചെടുക്കാം. പാത്രത്തിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയൊരു കളർ കിട്ടാനായിട്ട് ഞാനൊരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ആവശ്യമുള്ള ഉപ്പ്, ഉപ്പിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനാവശ്യമായ വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ഇതൊക്കെ വളരെ തിന്നായിട്ട് അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവും. ജസ്റ്റ് ഇതൊന്ന് മുങ്ങാൻ ഭാഗത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 to 15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് നോക്കണം. ഇപ്പം ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കണ്ട, കാരണം അടിയിൽ ചേനയും പച്ചക്കറിയൊക്കെ അത് ഏറ്റവും താഴെ വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം കത്തിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 to 15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ ഏകദേശം വെന്തു. അതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാണ്ട് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തേങ്ങ അരക്കണം, അത് നമുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഇതൊന്ന് വറ്റി വരട്ടെ. ഞാനിവിടെ അര മുറി തേങ്ങയാണ് എടുത്തത്. തേങ്ങയും ഇതിൻ്റെ കൂടെ ഞാനിവിടെ എരിവിനായിട്ട് പച്ചമുളകൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ തേങ്ങേൻ്റെ കൂടെ 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. കുറച്ച് ജീരകം, ഏകദേശം 1 teaspoonഓളം നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ഒരുപാടങ്ങ് പേസ്റ്റ് ആവണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. തേങ്ങയുടെ നമ്മൾ അരക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഞാൻ അതും കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു പച്ചക്കറിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഇതുവരെ ഇത് ഇളക്കി കൊടുത്തിട്ടില്ല. ഈ അരപ്പ് ഒഴിച്ചിട്ടും നിങ്ങൾ ഇളക്കി കൊടുക്കാൻ പാടില്ല. ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഈ ജാറിനൊന്ന് വെള്ളം ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതിന്റെ മുകളിലൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു ഇപ്പം ഇളക്കി കൊടുക്കാൻ പാടില്ല. കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ തേങ്ങയുടെ ഒരു പച്ച മണം മാറുന്ന വരെ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കും. അപ്പൊ നമ്മളുടെ തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് കുറച്ചുകൂടെ തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഒരു 1 മിനിറ്റ് മതിയാവും, അപ്പോഴേക്കും ഇത് വറ്റി വരും. ഇനി ഈ സമയത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം.
ഞാനിപ്പം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൊട്ടിപ്പോവാതെ നോക്കണം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ കണ്ണൂർ സ്പെഷ്യൽ അവിയലാണിത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ലാസ്റ്റ് പുളിയുള്ള തൈര് ഇതിന്റെ മുകളിലോട്ടേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കും നിങ്ങൾക്ക് പുളി ആവശ്യം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഇത് ഏകദേശം കഴിഞ്ഞു തൈരിട്ടതിന് ശേഷം ഇനി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്നിങ്ങനെ തൈര് അതിലേക്ക് അതിൽ കിടന്നിട്ട് അതിന്റെ പുളിപ്പൊക്കെ എല്ലാത്തിലും പിടിച്ചോളും പുളിയുടെ തൈര് തന്നെ വെക്കണം ഇനി ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം മുകളിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു 1 to 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിലോട്ടേക്കായിട്ട് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം അപ്പൊ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു നല്ല വിഭവമായ അവിയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പം ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ സ്റ്റൈലിനേക്കാളും ഒന്ന് വ്യത്യസ്തമായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് നിങ്ങളിന്ന് അറിയിക്കണം ഈ അവിയൽ ഉണ്ടായി കഴിയുമ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മണമാണ് അപ്പം തന്നെ കഴിക്കാനായിട്ട് തോന്നും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത്തവണത്തെ ഓണത്തിൻ്റെ സദ്യയിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പം ഓൾ എന്ന ഓപ്ഷൻസ് കൂടെ കൊടുക്കുക എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് കിട്ടൂ അപ്പം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു നല്ല ഓണത്തിൻ്റെ വിഭവമായിട്ട് ഞാൻ വരും അതുവരേക്കും ബൈ